ഇന്നലത്തെ രാത്രിയെ വർണ്ണിക്കാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഒരുപാട് ഫുട്ബോൾ ഇതിഹാസിക കഥകൾ പറയാനുള്ള ഫ്രാൻസിന്റെ പുൽതാമ്പുകളിൽ വെച്ചായിരുന്നു 2022 UCLന്റെ ഫൈനൽ അരങ്ങേറുന്നത്. ഒരുപാട് വിമർശനങ്ങൾ കേട്ട രണ്ടു ടീമുകൾ തന്നെയായിരുന്നു ആ ഫൈനലിലേക്ക് ഏറ്റുമുട്ടിയിരുന്നത്. ചാമ്പ്യൻസ് ലീഗിലേക്കുള്ള യോഗ്യത പോലും നേടാൻ കഴിയുമോ എന്ന് പലരും ചോദിച്ചെടുത്തേന്ന് പ്രതീക്ഷകൾ കൈവിടാതെ UCL യോഗ്യത നേടിയെടുക്കുകയും പിന്നീട് അവിടുത്തെ രാജാക്കന്മാരാക്കാൻ മുൻപോട്ട് കുതിക്കുകയും ബെൻഫിക്കയെയും വിയാറിയലിനെയും തോൽപ്പിച്ച് 2019 ശേഷം അവർ വീണ്ടും ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അവരെക്കുറിച്ച് തന്നെയാണ്. ഇംഗ്ലണ്ടിലെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒരു ടീം ലിവർപൂൾ. ഫൈനൽ വരെയുള്ള അവരുടെ യാത്ര അതിമനോഹരമായിരുന്നു. എങ്കിലും ഫൈനലിൽ അവർ ഏറ്റുമുട്ടേണ്ട ടീം ഭയാനകരമായിരുന്നു. അതെ, ഒരു കിരീടം പോലുമില്ലാതെ സീസൺ അവസാനിപ്പിക്കേണ്ടി വന്ന ടീം. സിദാൻ എന്ന കോച്ചും പിന്നെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും വെരാനയും റാമോസും തുടങ്ങി അവരുടെ ഇതിഹാസ താരങ്ങൾ ലോംബാംഗ്ലോസിനോട് വിട പറഞ്ഞു. ഇനിയൊരു തിരിച്ചുവരും ഉണ്ടാകില്ല എന്ന് പലരും കരുതി. പക്ഷേ തിരിച്ചുവരാതെ ആയങ്ങളിലേക്ക് മുങ്ങാൻ അവർക്ക് സാധിക്കില്ല. അവർ ഫുട്ബോളിലെ രാജാക്കന്മാരാണ്. അതവർക്ക് എന്നും നിലനിർത്തണം. ബെൻസിമയും വിനീഷ്യസ് ജൂനിയറും എല്ലാം അടങ്ങിയ അവരുടെ ടീം മാഞ്ചസ്റ്റർ സിറ്റിയെയും ചെൽസിയെയും തോൽപ്പിച്ചാണ് ഫൈനലിലേക്ക് എത്തിയിട്ടുള്ളത്. അതെ, തീർത്തും ആരാധകർ ഒന്നടക്കം കാത്തിരുന്ന പോരാട്ടം തന്നെയായിരുന്നു അത്. റിയൽ മാഡ്രിഡ് വേഴ്സസ് ലിവർപൂൾ മാച്ച്. കിരീടം ആര് നേടുമെന്ന ആകാംക്ഷയിലാണ് ഫുട്ബോൾ ലോകം. ഇന്നലെ രാത്രി ഇന്ത്യൻ സമയം 1:06 കളി ആരംഭിക്കുന്നത് ഒരു UCLന്റെ ഫൈനൽ എങ്ങനെയായിരിക്കണമെന്നതിൻ്റെ ഒരു ഉദാഹരണം തന്നെയായിരുന്നു ആ മത്സരം. ഫ്രാൻസിലെ ചൂടേറിയ മത്സരത്തിൻ്റെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഇരു ടീമുകളും ഗോളുകളൊന്നും നേടിയിട്ടില്ലായിരുന്നു. ലീഡില്ലാതെ ആദ്യ പകുതി കഴിഞ്ഞു പോയെങ്കിലും രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ വിജയമെന്ന ലക്ഷ്യത്തോടെ ഇരു ടീമും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നു. ലോക ഫുട്ബോളിലെ കോടിക്കണക്കിന് ആരാധകർ എല്ലാവരും കാത്തിരുന്ന ആ ഒരു നിമിഷം വരുന്നത് 59th minute. ഫുട്ബോൾ ലോകത്തെ രോമാഞ്ചപ്പെടുത്തിയ ലിവർപൂൾ ആരാധകരെ നിരാശപ്പെടുത്തിയ ആ മത്സരത്തിലെ ആദ്യ ഗോൾ അവിടെ പിറക്കുന്നു. ബ്രസീലിൽ നിന്നും ജനിച്ചു വളർന്ന അവരുടെ പുത്തൻ രാജകുമാരനായ വിനീഷ്യസ് ജൂനിയറിന്റെ ബൂട്ടുകളിൽ നിന്നായിരുന്നു ആ ഗോൾ പിറന്നത്. പിന്നീടും ഇരു ടീമും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. അങ്ങനെ ആവേശവും വാശിയും ഫുട്ബോൾ പ്രേമികളെ അവസാന നിമിഷം വരെ കാണിച്ച ആ മത്സരം അവസാനിക്കുന്നു. റിയൽ മാഡ്രിഡ് യൂറോപ്പിലെ രാജാക്കന്മാരാണെന്ന് വീണ്ടും വീണ്ടും അവർ തെളിയിച്ചിരിക്കുകയാണ്. ഇന്ന് റിയൽ മാഡ്രിഡിനെ വിമർശിക്കാൻ പോലും ആരാധകർ ഭയക്കുന്ന കാലമാണ്. കാരണം 14th തവണയാണ് യൂറോപ്പിലെ രാജസിംഹാസനത്തിൽ റിയൽ മാഡ്രിഡ് ഇരിക്കുന്നത്. റിയൽ മാഡ്രിഡ് ആരാധകർ ആനന്ദ കണ്ണീരൊഴുക്കുന്നു. ആകാശത്തേക്ക് കൈയുയർത്തി ദൈവത്തോട് നന്ദി പറയുന്നു. അലാ മാഡ്രിഡ് എന്ന് ആർത്തു വിളിക്കുന്നു. റിയൽ മാഡ്രിഡ് എന്നത് ഒരു ക്ലബ് മാത്രമായി എഴുതി തള്ളാൻ സാധിക്കുന്ന ടീമല്ല. മറ്റു ടീമുകൾക്ക് എത്തിപ്പൊഴിക്കാൻ പോലും സാധിക്കാത്ത ഉയരങ്ങളിലേക്ക് അവർ ഇന്ന് എത്തിയിരിക്കുകയാണ്. മറുഭാഗത്ത് ലിവർപൂൾ ആരാധകർ കണ്ണീരൊഴുക്കുകയാണ്. ആ മത്സരത്തിൻ്റെ ഉടനീളം അവരുടെ മികച്ച പ്രകടനം തന്നെയായിരുന്നു അവർ കാഴ്ചവെച്ചത്. നിരന്തരം റിയൽ മാഡ്രിഡിനെ അവർ ഭയപ്പെടുത്തി. 24 ഷൂട്ടുകളും 9 ഓൺ ടാർഗറ്റുകളും ലിവർപൂളിനുണ്ടായിരുന്നു. എന്നാൽ ആ 9 പന്തുകളെയും തടുത്തകയറ്റിയത് ടൂബോ കോട്ടോയ്സ് ആയിരുന്നു. ഒരു പക്ഷേ ഈ മത്സരത്തിൽ അയാൾ കളിച്ചില്ലായിരുന്നുവെങ്കിൽ ആ കളിയുടെ തന്നെ ഗതിമായറിയനെ. റിയൽ മാഡ്രിഡിന്റെ രക്ഷകനും റിയൽ മാഡ്രിഡിന്റെ മാലാഖിയുമായിരുന്നു അയാൾ. 14th കിരീടം റിയൽ മാഡ്രിഡ് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ മുഖ്യ പങ്കുവഹിച്ച മറ്റൊരാളുണ്ട്. അതെ, കാർലോസ് അൻസെലോട്ടി. റിയൽ മാഡ്രിഡിന്റെ എക്കാലത്തെയും മികച്ച ഇതിഹാസ താരമായ സീതാൻ കോച്ചായി സാന്റിയാഗോയിൽ അവതരിച്ചതിന് ശേഷം അയാൾ അവിടെ വിട്ടപ്പോൾ ഇനി ആരാ സ്ഥാനം ഏറ്റെടുക്കുമെന്ന് പലരും ചോദിച്ചതാണ്. എന്നാൽ തൻ്റെ ടീമിനെ പഴയ ഫോമിലേക്ക് തിരികെ കൊണ്ടുവരാൻ അവരുടെ ഒരു മുൻ കോച്ച് വരുന്നു. പിന്നീട് അയാളുടെ തോളിലേൽ യൂറോപ്പ് റിയൽ മാഡ്രിഡ് കീഴടക്കുന്നു. അതെ, കാർലോസ് അൻസെലോട്ടിയുടെ ചുണക്കുട്ടികൾ ഇതാ 14th UCLഉം സ്വന്തമാക്കിയിരിക്കുന്നു.